എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയത്, കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ നോക്കിയത് ഈ S5 മെക്കാനിക്കലിൻ്റെ EDCA എന്ന് പറയുന്ന സബ്ജക്റ്റിലെ അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ ലെക്ചർ വീഡിയോ ആണ് നമ്മൾ ഒരു അഞ്ച് പാർട്ടായിട്ട് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആറാമത്തെ മൊഡ്യൂളിൻ്റെ ലെക്ചർ നോട്ടാണ്. ഓക്കെ, ആറാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ ഫോർ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ആ സബ്ജക്റ്റിലെ രണ്ട് പാർട്ടാണ് ഉള്ളത്, ഇലക്ട്രിക്കൽ ഡ്രൈവ്സും ഓട്ടോമേഷൻ കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ ഫോർ ഓട്ടോമേഷൻ എന്ന് പറയുന്ന വേറൊരു ടോപ്പിക്കും. അതിൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്സിനെ കുറിച്ചാണ് ഒന്നാമത്തെ മൊഡ്യൂൾ മുതൽ അഞ്ചാമത്തെ മൊഡ്യൂൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്, കൺട്രോൾ ഫോർ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലെക്ചർ വീഡിയോയിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പർ മോട്ടോഴ്സിനെ കുറിച്ചാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ സ്റ്റെപ്പർ മോട്ടേഴ്സ് എന്താണ്? സ്റ്റെപ്പർ മോട്ടേഴ്സിനെ നമ്മൾ സ്റ്റെപ്പിംഗ് മോട്ടേഴ്സ് എന്നോ സ്റ്റെപ്പ് മോട്ടേഴ്സ് എന്നോ വിളിക്കാറുണ്ട്. സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നൊരു സ്റ്റെപ്പർ മോട്ടോർ ഈസ് എ ഡിജിറ്റൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ഇൻ വിച്ച് ഈച്ച് കമാൻഡ് പൾസ് റിസൾട്ട്സ് ഇൻ എ മൂവ്മെൻറ്റ് ഓഫ് ഷാഫ്റ്റ് ബൈ ഡിസ്ക്രീറ്റ് ആംഗിൾ കോൾഡ് സ്റ്റെപ്പ് ആംഗിൾ. ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. ഒരു സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. അതെന്ന് പറയുന്നത് ഓരോ കമാൻഡ് പൾസും എന്ന് പറയുന്നത് അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ആംഗിളിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ആംഗിൾ മൂവ്മെൻറ്റിനെ സാധ്യമാക്കുന്നു അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യുന്നു. ആ ഒരു ഡിസ്ക്രീറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അതിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ആംഗിൾ. സോ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് അതിൻ്റെ ഓരോ കമാൻഡ് പൾസും ഒരു സ്റ്റെപ്പ് ആംഗിളിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മിക്കുള്ളിടത്തും കാണുന്നതാണ്. എക്സാമ്പിൾ, നമ്മുടെ കാറിൻ്റെ വൈപ്പറിൽ എന്താണ്, നമ്മുടെ കാറിൻ്റെ വൈപ്പറിൽ ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സ്റ്റെപ്പർ മോട്ടോറാണ്. നമ്മളതിൻ്റെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആംഗിളിലേക്കാണ് തിരിയുന്നത്. ആ ആംഗിളിലാണ് തിരിയുന്നത്, ഒരു ആ ആംഗിളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഡിസ്ക്രീറ്റ് ആംഗിളിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റർ ഹാസ് മൾട്ടിപ്പിൾ കോയിൽസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് കോൾഡ് ഫേസസ്. സ്റ്റേറ്ററിൽ ഇതിലും സ്റ്റേറ്റർ ഉണ്ട്, മോട്ടറാണ് സംഭവം, അതിൽ സ്റ്റേറ്റർ ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോയിൽസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കോയിൽസ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിനെ എല്ലാം പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫേസസ് എന്ന് പറയുന്നത്. ദ ആർ എനർജൈസ്ഡ് ബൈ യൂസിങ് കറണ്ട് പൾസസ്. കറണ്ട് പൾസസ് എക്സ് കൊണ്ട് എനർജൈസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫേസസിനെ എക്സൈറ്റ് ചെയ്യുന്നത്. റോട്ടർ ഹാസ് നോ വൈൻഡിങ്സ്. ഇവിടെ റോട്ടറിന് എന്തില്ല, വൈൻഡിങ്സ് ഇല്ല, ബട്ട് ഇറ്റ് ഹാസ് സാലിയൻറ്റ് പോൾസ്. നമ്മളിവിടെ നേരത്തെ അഞ്ചാമത്തെ മോഡ്യൂളിൽ സാലിയൻറ്റ് പോൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ, പ്രൊജക്റ്റഡ് പോൾ, അതല്ലേ. അപ്പോൾ ഇവിടെ വൈൻഡിങ് ഇല്ല, പകരം എന്താണുള്ളത്, സാലിയൻറ്റ് പോൾസ് ആണുള്ളത്. ഇറ്റ് ലാക്സ് ബ്രഷസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റർ. അതായത് ഇതിൽ ബ്രഷസും ഇല്ല കമ്മ്യൂട്ടേറ്ററും ഇല്ല. ഹെൻ സ്റ്റെപ്പർ മോട്ടർ ഇസ് എ ബ്രഷ്ലെസ് ഡിസി മോട്ടോർ. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത് ബ്രഷ്ലെസ് ആയിട്ടുള്ള ഒരു ഡി സി മോട്ടോറാണെന്ന് പറയാം. വെൻ ഈച്ച് ഫേസ് ഇസ് എനർജൈസ്ഡ് ഇൻ സീക്വൻസ് യൂസിങ് കറണ്ട് പൾസസ് ദ റോട്ടർ വിൽ റൊട്ടേറ്റ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതായത് വെൻ ഈച്ച് ഫേസ് ഇസ് എനർജൈസ്ഡ് ഇൻ സീക്വൻസ് യൂസിങ് കറണ്ട് പൾസസ്, ഓരോ കറണ്ട് പൾസ് ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സീക്വൻസിലെ ഒരു ഫേസിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദ റോട്ടർ വിൽ റൊട്ടേറ്റ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതായത് അതിൻ്റെ റോട്ടർ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അത് ഒരു ടൈമിൽ ഒരു പ്രാവശ്യം ആ ഒരു സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിൻ്റെ ആംഗിൾ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ആംഗിൾ. അപ്പോൾ ഒരേ സമയം എന്ത് ചെയ്യുന്നു, ആ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ആംഗിൾ ദൂരത്തേക്ക് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്റ്റെപ്പർ ആംഗിളിൻ്റെ അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ അതിന് സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, ചീപ്പാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്, ആക്യുറസി വളരെ കൂടുതലാണ്, പിന്നെ വൈഡ് റേഞ്ച് ഓഫ് റൊട്ടേഷണൽ സ്പീഡ് ക്യാൻ ബി അച്ചീവ്ഡ്. റൊട്ടേഷണൽ സ്പീഡ് നമുക്ക് ഒരു വലിയ റേഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. റാപ്പിഡ്ലി റെസ്പോണ്ട് ടു സ്റ്റാർട്ട് സ്റ്റോപ്പ് ആൻഡ് റിവേഴ്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും അതിന് എന്ത് ചെയ്യാം, നമുക്ക് കമാൻഡ് കൊടുക്കുമ്പോഴേക്കും അതിന് എന്താണ് റാപ്പിഡ് റെസ്പോൺസ് ആണ്, അത് വളരെ വേഗത്തിൽ തന്നെ അത് റെസ്പോൺസ് ചെയ്യാറുണ്ട്. റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈസി കൺട്രോൾഡ് ബൈ മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് പ്രോഗ്രാമബിൾ കൺട്രോളേഴ്സ്. പ്രോഗ്രാമബിൾ കൺട്രോളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, മൈക്രോ പ്രോസസ്സേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പർ മോട്ടോഴ്സിൻ്റെ കൺട്രോൾ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. യൂസസ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ വിച്ച് ഈസ് സിംപ്ലർ ആൻഡ് ലെസ് കോസ്റ്റ്ലി. ഇവിടെ യൂസ് ചെയ്യുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ക്ലോസ് ഓപ്പൺ ലൂപ്പ് കൺട്രോളാണ്. അത് എന്താണ്, സിമ്പിളും കോസ്റ്റ്ലെസ്സുമാണ്, വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള
ഒരു ലൂപ്പാണ്, കൺട്രോൾ ലൂപ്പാണ്, ഓപ്പൺ കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഡ്രോസ് മോർ കറണ്ട് കമ്പയർഡ് ടു ഡി സി മോട്ടർ. ഡി സി മോട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ കറണ്ട് ആവശ്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് സ്പീഡ് കൂടുന്തോറും അതിൻ്റെ ടോർക്ക് ഡിക്രീസ് ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ്. എഫിഷ്യൻസി വളരെ കുറവാണ്. പിന്നെ ഡിഫിക്കൾട്ട് ടു കൺട്രോൾ സ്പീഡ് അറ്റ് ഹൈ സ്പീഡ്. അതായത് എന്താണ്, ഹയർ സ്പീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഫുള്ള് തിയറിയാണ് ആക്ച്വലി. ആക്ച്വലി ഇതിൽ കുറച്ച് ബ്ലോക്ക് ഡയഗ്രാംസ് തിയറിയും മാത്രമേ ഉള്ളൂ. കുഞ്ഞു മൊഡ്യൂളാണ്. ഓക്കെ, ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ കൺട്രോൾഡ് മെക്കാനിസംസ്, അതായത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് മെക്കാനിസംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പർ മോട്ടോർസ് ഉപയോഗിക്കാം. റോബോട്ടിക്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രൈവിംഗ് പെൻസ് ഓഫ് എക്സ് വൈ പ്ലോട്ടേഴ്സ്, എക്സ് വൈ പ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് പെൻസിൽ നമ്മൾ സ്റ്റെപ്പർ മോട്ടോഴ്സ് ഉപയോഗിക്കാറുണ്ട്. ടൈപ്പ് റൈറ്റേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് വാച്ചസിൽ ഉപയോഗിക്കാറുണ്ട്. ഓട്ടോമൊബൈൽസിൽ വൈപ്പേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാവുന്നതാണ്. സോ സ്റ്റെപ്പർ മോട്ടോഴ്സിൻ്റെ ടൈപ്സാണ് ഇനി അടുത്ത് പറയുന്നത്. മൂന്ന് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്: വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ, പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടർ, ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. അതിൽ വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ അല്ലെങ്കിൽ വി ആർ സ്റ്റെപ്പർ മോട്ടർ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് വി ആർ സ്റ്റെപ്പർ മോട്ടർ ഈസ് ദാറ്റ് ദ ഫ്ലക്സ് ലൈൻസ് ഓൾവേസ് ട്രൈ ടു അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത്. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു മോട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കായിട്ടൊരു കാര്യം അറിയാം. ഫ്ലക്സ് ലൈൻസും പിന്നെ മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് റിലക്റ്റൻസ് ഏറ്റവും കുറഞ്ഞ പാത്തിൽ കൂടെ പാസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ റിലക്റ്റൻസ് ഏറ്റവും കുറഞ്ഞ പാത്തിലൂടെ എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ പോൾസ് വിൽ അലൈൻ ഇൻ എ പൊസിഷൻ ഹാവിങ് ലോവസ്റ്റ് റിലക്റ്റൻസ്. അതേപോലെ തന്നെ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ പോൾസ്, സ്റ്റേറ്ററിൻ്റെ പോൾസും റോട്ടറിൻ്റെ പോൾസും എന്ത് ചെയ്യുന്നു, റിലക്റ്റൻസ് കുറഞ്ഞ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നു. വി ആർ മോട്ടോഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് വി ആർ മോട്ടോഴ്സാണ് ഉള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാക്ക് ടൈപ്പും രണ്ട് മൾട്ടി സ്റ്റാക്ക് ടൈപ്പും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിംഗിൾ സ്റ്റാക്ക് വി ആർ മോട്ടർ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് സാലിയൻറ്റ് പോൾ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റോട്ടറിന് വൈൻഡിങ് ഇല്ല, പകരം എന്താണ്, സാലിയൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്ററും റോട്ടറും എന്താണ്, സാലിയൻറ്റ് പോളാണ്. സ്റ്റേറ്റർ ഹാസ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്സ്. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ് ഉണ്ട്, റോട്ടറിനാണ് എന്തില്ലാത്ത, വൈൻഡിങ് ഇല്ലാത്ത, അത് സാലിയൻറ്റ് പോളാണ്. സ്റ്റേറ്റർ ഹാസ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ബട്ട് റോട്ടർ ഹാസ് നോൺ വൈൻഡിങ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്ററിന് എന്തുണ്ട്, വൈൻഡിങ് ഉണ്ട്, അതിന് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് അല്ല. പിന്നെ റോട്ടറിന് എന്ത് ചെയ്യില്ല, ഇവിടെ വൈൻഡിങ്ങേ ഇല്ല. റോട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവിങ് സ്ലോട്ടർ സ്ട്രക്ചർ. ഒരു സ്ലോട്ടർ സ്ട്രക്ചറുള്ള ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്, നമ്മുടെ റോട്ടർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പോൾസ് ഓൺ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ആർ ഡിഫറൻറ്റ്. റോട്ടറിൻ്റെ സ്റ്റേറ്ററിൻ്റെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. സോ ഈ മോട്ടറിന് സെൽഫ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി ഉണ്ട്, ബൈ ഡയറക്ഷണൽ റൊട്ടേഷൻ ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പോൾസ്, നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് കാരണം നമ്മുടെ സ്റ്റെപ്പർ മോട്ടറിന് എന്തെല്ലാം കഴിവുകളുണ്ട്, സെൽഫ് സ്റ്റാർട്ടിങ് ക്യാപ്പബിലിറ്റി, ബൈ ഡയറക്ഷണൽ റൊട്ടേഷൻ ക്യാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അഞ്ചാമത് വരുന്നത് കൺസിഡർ എ സിംഗിൾ സ്റ്റാക്ക് സ്റ്റെപ്പർ മോട്ടർ ഹാവിങ് സിക്സ് സ്റ്റേറ്റർ പോൾസ് ആൻഡ് ഫോർ റോട്ടർ പോൾസ്. ഒരു സിംഗിൾ സ്റ്റാക്ക് സ്റ്റെപ്പർ മോട്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അതിന് സ്റ്റേറ്റർ പോൾസ് 6 എണ്ണവും റോട്ടർ പോൾസ് 4 എണ്ണവുമാണ് ഉള്ളത്. ദ എക്സൈറ്റിംഗ് കോയിൽസ് ഓഫ് ഓപ്പോസിറ്റ് പോൾസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് സച്ച് ദാറ്റ് വെൻ വൺ പോൾ ബിക്കംസ് നോർത്ത് പോൾ, അതർ ബിക്കംസ് സൗത്ത് പോൾ. അതായത് ഓപ്പോസിറ്റ് പോൾസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, അതായത് എക്സൈറ്റിംഗ് കോയിൽസ് ഓഫ് ഓപ്പോസിറ്റ് പോൾസ്. നമ്മൾ ഡി സി അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്ന രണ്ട് പോൾസ്, അതിന് ഓപ്പോസിറ്റ് പോൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പോൾ നോർത്ത് പോൾ, ഒരു പോൾ സൗത്ത് പോളുമായിട്ട് മാറുന്നു. ദ കോമ്പിനേഷൻ ഓഫ് ടു കോയിൽസ് ഇസ് നോൺ ആസ് ഫേസ് വൈൻഡിങ്. അപ്പോൾ ഈ രണ്ട് കോയിലിൻ്റെയും, നോർത്ത് പോളായിട്ടും സൗത്ത് പോളായിട്ടും വരുന്ന രണ്ട് കോയിലിൻ്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫേസ് വൈൻഡിങ് എന്ന് പറയുന്നത്.
അടുത്തത് ദ ഫേസ് പെയിൻറ്റിങ്സ് ആർ കണക്റ്റഡ് ടു ദ സം ഡി സി സോഴ്സ് ത്രൂ സെമി കണ്ടക്ടർ സ്വിച്ചസ്. അപ്പോൾ ഇവിടെ ഡി സി സോഴ്സുമായിട്ട് നേരത്തെ പറഞ്ഞു ഡി സി മോട്ടേഴ്സിൽ ബ്രഷസ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡി സി സോഴ്സിലായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തില്ല, ബ്രഷും കമ്മ്യൂണിറ്റേറ്റേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഡി സി സോഴ്സുമായിട്ട് ഫേസ് പെയിൻറ്റിങ് കണക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, എന്തുപയോഗിച്ചാണ്, സെമി കണ്ടക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു റോട്ടറിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. റോട്ടറുണ്ട്, അതിൽ നാല് എന്തുണ്ട് പോൾസ് ഉണ്ട്. ഓക്കെ, ഇതും റോട്ടറിൻ്റെ അതേപോലെ തന്നെ കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാമാണ്. 1, 2, 3, 4 പോൾസ് ഉണ്ട്. 6 പോൾസിലുമായിട്ട് ഫേസ് വൈൻഡിങ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫേസ് എ, ഫേസ് ബി, ഫേസ് സി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫേസ് സി എടുത്ത് ഫേസ് ജി ആയിട്ട് കണക്ട് ചെയ്ത്, ഫേസ് സി വണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എ എടുത്ത് എ വണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബി എടുത്ത് ബി വണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഷോർട്ട് ചെയ്ത് എന്താണ് ഒരു ബാറ്ററി സോഴ്സിൽ, പിന്നെ ഓരോ പോൾസിനുമായിട്ട് ഓരോ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോട്ടറിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ദ മോട്ടർ ഹാസ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഈ നമ്മുടെ മോട്ടറിന് വിവിധ തരത്തിലുള്ള മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് വൺ ഫേസ് ഓൺ ഓർ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ, അതാണ് ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഓൺലി വൺ ഫേസ് ഈസ് എനർജൈസ് അറ്റ് എ ടൈം. ഒരേ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് വൺ ഫേസ് ഓൺ അല്ലെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു ഫേസ് ആണ് എന്ത് ചെയ്യുന്നത്, എനർജൈസ് ചെയ്യുന്നത്. വെൻ സ്വിച്ച് എസ് വൺ ഈസ് ഓൺ, നമ്മൾ ഈ പടത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മോട്ടറിൻ്റെ ഈ ഒരു ചെറിയ ഡയഗ്രാം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ മനസ്സിലാക്കാൻ. വെൻ എസ് വൺ ഈസ് ഓൺ, ഫേസ് എ ഗെറ്റ്സ് എനർജൈസ്ഡ്. അപ്പോൾ എസ് വൺ ഓൺ ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന ഫേസ്, എ വണ്ണും എയിലേക്കും കണക്ട് ചെയ്യുന്നിരിക്കുന്ന ഫേസ് എ എന്ത് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. ദ റോട്ടർ പോൾസ് വിൽ അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ എന്ന് പറയുന്ന ഫേസ് എനർജൈസ് ആയി. അപ്പോൾ റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു, അത് വി ആർ സ്റ്റെപ്പർ മോട്ടർ ആയതുകൊണ്ട് തന്നെ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്തായ 0 θ = 0 എന്ന് പറയുന്ന പാത്തിലേക്ക് എന്ത് ചെയ്യുന്നു, റോട്ടർ പോൾസ് അലൈൻ ചെയ്യുന്നു. അതായത് 4-2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യും റോട്ടർ പോൾസ്. ബാക്കി ഇവിടെ സ്വിച്ച് എസ് വൺ ഈസ് ഓഫ് ആൻഡ് ദെൻ സ്വിച്ച് എസ് ടു ഈസ് സ്വിച്ച് ഓൺ ബൈ ഫേസ് ബി വൈൻഡിങ് ഈസ് ഗെറ്റ് എനർജൈസ്ഡ്. അപ്പോൾ എസ് വൺ നമ്മൾ ഇനി അടുത്ത എസ് വൺ നമ്മൾ ഓഫ് ചെയ്തു, എന്ത് ചെയ്തു, എസ് ടു ഓൺ ചെയ്തു, അതല്ലേ. ഓക്കെ, അപ്പോൾ എസ് വണ് ഓഫ് ചെയ്തു, എസ് ടു ഓൺ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബി ഫേസ് ബി ആണ് എന്ത് ചെയ്യുന്നത്, എനർജൈസ് ആവുന്നത്. റോട്ടർ പോൾസ് വിൽ അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് ബൈ റൊട്ടേറ്റിംഗ് 30° ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പടത്ത് നോക്കുകയാണെങ്കിൽ ബി ഫേസിലേക്ക് വരുന്ന ഫേസ് ചെയ്തിരിക്കുന്നത് 2-6 എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഫേസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് ഐ മീൻ എന്ത് റോട്ടർ പോൾസ് അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 30° അലൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, റോട്ടർ പോൾസ് ഇരിക്കുന്നുണ്ട്. സ്വിച്ചസ് എസ് ടു ഈ സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് എസ് ത്രീ ഈ സ്വിച്ച് ഓൺ. സ്വിച്ച് എസ് ടു നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫ് ചെയ്തിട്ട് എസ് ത്രീ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഫേസ് സി എനർജൈസ് ആവും, അല്ലേ, ഫേസ് സി എനർജൈസ് ആവും. റോട്ടർ പോൾസ് വിൽ അലൈൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് റൊട്ടേറ്റിംഗ് 30° ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഫേസ് ബിയിൽ ഇരിക്കുമ്പോഴേക്ക് 30° ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, 30° തിരിയുന്നത്. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, അവിടെ എത്രയായിരിക്കും, 60° ആയിരിക്കും. ഇതാണ് സി എന്ന് പറയുന്ന ആംഗിളുമായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് അലൈൻ ചെയ്തിരിക്കുന്ന ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ ഫേസ് എയിലാണ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എന്തിരിക്കുന്നത്, അലൈൻ ചെയ്തിരിക്കുന്നത്. ഫേസ് എയിൽ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ 30° ആകുമ്പോൾ ഫേസ് ബി ആണ് എനർജൈസ് ആവുന്നത്. തീറ്റ ഈക്വൽ ടു 60° ആകുമ്പോഴേക്കും ഫേസ് സി എനർജൈസ് ആവും. തീറ്റ ഈക്വൽ ടു 90° ആകുമ്പോഴേക്കും വീണ്ടും ഫേസ് എ എന്ത് ചെയ്യുന്നു, എനർജൈസ് ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 phases ഓൺ. അതായത് നേരത്തെ ഒരു ഫേസ് ആണ് ഓൺ ആയിരുന്നത്, ഇപ്പോൾ 2 phases ഓൺ ആണായിരിക്കും. ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, അറ്റ് എ ടൈം 2 phases ആർ എനർജൈസ് എനർജൈസ്ഡ്. ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ 2 phases എന്ത് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. വെൻ സ്വിച്ചസ് എസ് വൺ ആൻഡ് എസ് ടു ആർ ഓൺ, ഫേസസ് എ ബി എ ആൻഡ് ബി ഗെറ്റ് എനർജൈസ്ഡ്. എസ് വണ്ണും എസ് ടു നമ്മൾ എന്ത് ചെയ്യുന്നു,
ഒരുമിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ എയും ബിയും എനർജൈസ് ചെയ്യുന്നു. റോട്ടർ പോൾസ് വിൽ അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് ബൈ റൊട്ടേറ്റിംഗ് 15 degrees ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 15 degrees അതിൻ്റെ റിലക്റ്റൻസ് പാത്ത് ഏറ്റവും കുറവായിട്ടിരിക്കുന്ന പാത്ത് എന്ന് പറയുന്ന തീറ്റ ഐസിക്കൾ 15 degrees ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആ എന്ത് ചെയ്യുന്നു, റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് അലൈൻ ചെയ്യുന്നു. സ്വിച്ച് S1 ഈ സ്വിച്ച്ഡ് ഓഫ്, സ്വിച്ച് S3 ഈ സ്വിച്ച്ഡ് ഓൺ. അപ്പോൾ എന്ത് ചെയ്യുന്നു, S2 S1 ആണ് ആദ്യം ഓൺ ചെയ്തത്, അതിൽ S1 ഓഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, S1 ഓഫ് ചെയ്തു, S2 ഓൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. S3 എന്ത് ചെയ്തു, ഓൺ ചെയ്തു. S1 ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബിയും സിയും ആണ് എനർജൈസ് ആയിരിക്കുന്ന ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ റോട്ടർ പോൾസ് എന്ത് ചെയ്യും, റോട്ടർ പോൾസ് അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് ബൈ റൊട്ടേറ്റിംഗ് 30 degrees ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ 15 degrees ആ റോട്ടർ പോൾസിനെ വീണ്ടും ഒരു 30 degrees കൂടെ അലൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, തീറ്റ ഐസിക്കൾ ടു 45 degrees ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ബിയും സിയും ഒരുമിച്ച് അലൈൻ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ S2 S3 ഓൺ ആണ്, അതിൽ S2 ഞാൻ ഓഫ് ചെയ്യുന്നു, S2 നമ്മൾ ഓഫ് ചെയ്യുന്നു, S3 ഓണായി തന്നെ ഇരിക്കുകയാണ്, S1 കൂടെ ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സിയും എയും ആണ് ഇവിടെ എനർജൈസ് ആവുന്ന, ഇപ്പോൾ എനർജൈസ് ആവുന്ന എന്ത് ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫേസസ് കണ്ടീഷൻ എന്ന് പറയുന്നത് സിയും എയും ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഇരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് റോട്ടർ പോൾസ് ഇപ്പോൾ 45 degrees ആണ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, അത് 75 degrees ഏകദേശം 30 degrees ആംഗിള് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്തിലേക്ക് അലൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ തീറ്റ എത്രയാവും, 75 degrees ആവും. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ ഫേസ് എ എന്ന് പറയുന്നത്, ഫേസ് എയും ഫേസ് ബിയും കൂടെ എനർജൈസ് ആവുന്നത് തീറ്റ ഐസിക്കൾ 15 degrees, തീറ്റ ഐസിക്കൾ 45 degrees ഫേസ് ബിയും ഫേസ് സിയും എന്ത് ചെയ്യുന്നു, എനർജൈസ് ആവുന്നു. തീറ്റ ഐസിക്കൾ 75 degrees എന്ത് ചെയ്യുന്നു, തീറ്റ ഫേസ് എയും ഫേസ് സിയും എനർജൈസ് ആവുന്നു. 105 എന്ത് ചെയ്യുന്നു, 105 degrees വീണ്ടും ഫേസ് എയും ഫേസ് ബിയും കൂടെ എന്ത് ചെയ്യുന്നു, എനർജൈസ് ആവുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആ തീറ്റയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 30 degrees ഇവിടെ വരുന്നത്, ഇവിടെ വരുന്ന ഡിഫറൻസ്. മൂന്നാമത്തെ ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനാണ്. അതായത് ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഫേസസ് ആർ എനർജൈസ്ഡ് ഇൻ സീക്വൻസ് A, B, 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 C, C അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. വെൻ സ്വിച്ച് S1 ഈസ് ഓൺ, ഫേസ് A ഈസ് എനർജൈസ്ഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, S1 എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫേസ് A എനർജൈസ് ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷനിൽ പറഞ്ഞ പോലെ തന്നെ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തിലേക്ക് എന്ത് ചെയ്യുന്നു, റോട്ടർ പോൾസ് അലൈൻ ചെയ്യുന്നു, ഫേസ് A എനർജൈസ് ആകുന്നു. അതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ നോക്കുമ്പോൾ സ്വിച്ച് S2 ഈസ് ഓൺ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, S1 ഓഫ് ചെയ്യുന്നില്ല, S2 ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫേസ് എയും ബിയും എന്ത് ചെയ്യുന്നു, ഒരേ സമയം ഓൺ ആവുന്നു, അല്ലെങ്കിൽ ഒരേ സമയം എനർജൈസ് ആവുന്നു. റോട്ടർ പോൾസ് വിൽ അലൈൻ ഇൻ ദ ലോവസ്റ്റ് റിലക്റ്റൻ്റ് പൊസിഷൻ. അപ്പോൾ രണ്ട്, ഇത് മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 15 degrees തീറ്റ ഐസിക്കൾ 15 degrees എന്ത് ചെയ്യുന്നു, അലൈൻ ചെയ്യുന്നു റോട്ടർ പോൾസ്. അതാണ് അതിൻ്റെ എന്താണ്, അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ നോക്കിയ രണ്ടാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷനായ ടു ഫേസസ് ഓൺ, അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി സ്വിച്ച് S1 സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫേസ് സ്വിച്ച് S2 മാത്രമാണ് ഓൺ ആയിരിക്കുന്നത്, ഫേസ് ബി എന്ത് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, 15 degrees റിലക്റ്റൻസ് പാത്തിലിരിക്കുന്ന അലൈൻ ചെയ്തിരിക്കുന്ന റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു, 15 degrees അലൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 15 degrees അലൈൻ ചെയ്ത് തീറ്റ ഐസിക്കൾ ടു 30 degrees മാറുന്നു. ഇതെപ്പോഴാണ്, S1 ഓഫ് ചെയ്യുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, S2 മാത്രമുള്ള കണ്ടീഷനിലാണ് ഇങ്ങനെ വരുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് S2 ഓൺ ആയിട്ട് തന്നെ വെച്ചേക്കും, പക്ഷേ S3 കൂടെ ഓൺ ചെയ്യും. അപ്പോൾ ബിയും സിയും എനർജൈസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 15 degrees കൂടെ കൂട്ടി എന്ത് ചെയ്യുന്നു, ഫേസ് സിയും ഫേസ് ബി എനർജൈസ് ആവുന്നു. ട്രൂത്ത് ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്, 0 degrees ഫേസ് എ മാത്രം എനർജൈസ് ആവുന്നു, 15 degrees എയും ബിയും എനർജൈസ് ആവുന്നു, 30 degrees എന്ത് ചെയ്യുന്നു, ബി മാത്രം എനർജൈസ് ആവുന്നു, 45 degrees ബിയും സിയും മാത്രം എനർജൈസ് ആവുന്നു. ഇനി അടുത്ത 45 + 15 എന്ന് പറയുന്നത് 60 ആണ്. 60 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, സി മാത്രമായിരിക്കും എനർജൈസ് ആവുക,
സി മാത്രമായിരിക്കും. പിന്നെ 75 ഡിഗ്രിയിൽ ആകുമ്പോഴേക്കും സിയും എയും എനർജൈസ് ആകും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹാഫ് സ്റ്റെപ്പ് മോട്ടറിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. നാലാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈക്രോ സ്റ്റെപ്പിംഗ് ആണ്. മൈക്രോ സ്റ്റെപ്പിങ്ങിനെ മിനി സ്റ്റെപ്പിംഗ് എന്നും പറയാറുണ്ട്. സിമിലർ ടു ടു ഫേസസ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതെന്ന് പറയുന്ന ടു ഫേസസ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷന് സിമിലർ ആണ്. ബട്ട് ഹിയർ ദ കറണ്ട് ഈസ് നോട്ട് സെയിം ഇൻ ബോത്ത് ഫേസസ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് രണ്ട് ഫേസസിലും കൊടുക്കുന്ന കറണ്ട് സിമിലർ ആയിരുന്നു അല്ലെങ്കിൽ സെയിം ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, രണ്ട് ഫേസസിലും കറണ്ട് കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തല്ല, സെയിം അല്ല. ദ കറണ്ട് ഇൻ ഫേസ് എ ഈസ് ഹെൽഡ് കോൺസ്റ്റൻ്റ്. അവിടെ കൊടുക്കുന്ന ഇപ്പോൾ ഫേസ് എയും ഫേസ് ബി ആണ് നമ്മൾ കറണ്ട് കൊടുക്കുന്ന രണ്ട് ഫേസ് എങ്കിൽ ഫേസ് എയിൽ കൊടുക്കുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ദ കറണ്ട് ഇൻ ഫേസ് ബി ഈസ് ഇൻക്രീസ്ഡ് ഇൻ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് അണ്ടിൽ മാക്സിമം കറണ്ട് ഈസ് റീച്ച്ഡ്. അപ്പോൾ ഫേസ് എയിലുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഫേസ് ബിയിലുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ഇൻക്രിമെൻ്റ് ആയിട്ട് മാക്സിമം കറണ്ട് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതായി 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 കൂട്ടി 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 കൊണ്ടുപോകുന്നു. ഹെൻസ് ദ റോട്ടർ ഓൾസോ റൊട്ടേറ്റ്സ് ത്രൂ സ്മോൾ ആംഗിൾസ് ആൻഡ് ഫൈനലി റീച്ചസ് അറ്റ് തീറ്റ ഈക്വൽ ടു 15 ഡിഗ്രി പൊസിഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, റോട്ടറും എന്ത് ചെയ്യുന്നു, ഈ ചെറിയ ആംഗിൾസ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫേസ് ബിയും കൂടെ എനർജൈസ് ആവുന്നത്. നൗ ദ കറണ്ട് ഇൻ ഫേസ് എ ഈസ് ഡിക്രീസ്ഡ് ഇൻ സ്മോൾ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് അണ്ടിൽ മിനിമം കറണ്ട് ഈസ് റീച്ച്ഡ്. ഇനി എന്ത് ചെയ്യുന്നു, ഫേസ് എയിലെ കോൺസ്റ്റൻസി അങ്ങ് മാറ്റിയിട്ട് ഫേസ് എയിലുള്ള കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. അണ്ടിൽ മിനിമം കറണ്ട് ഈസ് റീച്ച്ഡ്, എയിലെ മിനിമം കറണ്ട് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കുറച്ച് വരുന്നു. ഹെൻസ് റോട്ടർ ഓൾസോ റൊട്ടേറ്റ്സ് ത്രൂ സ്മോൾ ആംഗിൾസ് ആൻഡ് ഫൈനലി റീച്ചസ് അറ്റ് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ എയും എന്ത് ചെയ്യുന്നു, എയിലേക്ക് ചെറിയ ചെറിയ കറണ്ടിൻ്റെ കുറവ് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, റോട്ടർ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇൻ ദിസ് വേ വി ക്യാൻ ഗെറ്റ് എ സ്മോൾ സ്റ്റെപ്പ് ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്മോൾ സ്റ്റെപ്പ് ആംഗിൾ നമുക്ക് കിട്ടും. വി ആർ സ്റ്റെപ്പർ മോട്ടോർ ഈസ് മൈക്രോ സ്റ്റെപ്പിംഗ് വിത്ത് മൈക്രോ സ്റ്റെപ്പിംഗ് പ്രൊവൈഡ്സ് വെരി സ്മൂത്ത് ലോ സ്പീഡ് ഓപ്പറേഷൻ ആൻഡ് ഹൈ റെസൊല്യൂഷൻ. ഇവിടെ സ്റ്റെപ്പർ മോട്ടറിൽ മൈക്രോ സ്റ്റെപ്പിംഗ് എന്ന് പറയുന്ന മോഡ് ഓഫ് ഓപ്പറേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് സ്മൂത്തായിട്ടുള്ള വളരെ ലോ സ്പീഡ് ഓപ്പറേഷനായിട്ടുള്ള ഹൈ റെസൊല്യൂഷനുള്ള ഒരു സ്റ്റെപ്പിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പറേഷൻ നമുക്കിവിടെ കിട്ടും. ഇവിടെ സാധാരണ ഈ സ്റ്റെപ്പിംഗ് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റിങ്ങിലാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന മൾട്ടി സ്റ്റാക്ക് വി ആർ മോട്ടറിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ നോക്കിയത് സിംഗിൾ സ്റ്റാക്ക് വി ആർ മോട്ടറിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഒരു നാലെണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൾട്ടി സ്റ്റാക്ക് വി ആർ മോട്ടറിനെ കുറിച്ചാണ്. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് 3 മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് സ്റ്റാക്ക്. അതിന് 3 ഐസൊലേറ്റഡ് സ്റ്റാക്ക് ഉണ്ട്, മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള 3 സ്റ്റാക്ക്സ് ഉണ്ട്. സ്റ്റേറ്റർ ഹാസ് കോമൺ ഫ്രെയിം, സ്റ്റേറ്ററിന് ഒരു കോമൺ ഫ്രെയിമാണുള്ളത്. ബട്ട് ലാമിനേഷൻസ് ഓഫ് സ്റ്റാക്സ് ആർ ഡിസ്പ്ലേസ്ഡ് ആക്സിയലി ഫ്രം ഈച്ച് അതർ. സ്റ്റേറ്ററിന് ഒരു കോമൺ ഫ്രെയിമാണ് ഉള്ളതെങ്കിലും അതിന് ഓരോ സ്റ്റാക്കിനും കൊടുത്തിരിക്കുന്ന ലാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഓരോന്നിനും ഓരോ ലാമിനേഷൻ ആക്സിയലി, ഓരോന്നിനും ഓരോ ലാമിനേഷൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഹാവ് സം നമ്പർ ഓഫ് പോൾസ്, സെയിം നമ്പർ ഓഫ് പോൾസ്. അതായത് റോട്ടറിന് സ്റ്റേറ്ററിന് സെയിം നമ്പർ ഓഫ് പോൾസ് ആണ്. കൺസിഡർ എ 4-പോൾ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. നേരത്തെ നമ്മൾ സിംഗിൾ സ്റ്റാക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, സ്റ്റേറ്ററിന് റോട്ടറിന് നമ്പർ ഓഫ് പോൾസ് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4-പോൾ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ദ പോൾ പിച്ച് ഈസ് 90 ഡിഗ്രി ആൻഡ് സോ ഈച്ച് സ്റ്റാക്ക് ഹാസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 30 ഡിഗ്രി ഫ്രം ഈച്ച് അതർ. അപ്പോൾ പോൾ പിച്ച് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റാക്കും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒരു എന്താ പറയുക, മൾട്ടി സ്റ്റാക്ക് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. റോട്ടർ 3 റോട്ടർ ഉണ്ട്, റോട്ടർ എ, റോട്ടർ ബി, റോട്ടർ സി. ഓരോ സ്റ്റാക്കിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റോട്ടേഴ്സ് വെച്ചിട്ടുള്ളത്. അത് റോട്ടറിൽ സ്റ്റാക്കിലായിട്ട് വൈൻഡിങ് ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. വൈൻഡിങ്സ് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ. ഇത് സ്റ്റാക്ക് എയുടെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. 4 എല്ലാം ഒരേ അലൈൻമെൻറ്റിൽ തന്നെ ഇരിക്കും. സ്റ്റാക്ക് ബി ആണെങ്കിൽ അതൊരു 30 ഡിഗ്രി, അതായത് ഒന്നാമത്തെ സ്റ്റാക്കിൽ നിന്നും 30 ഡിഗ്രി അലൈൻ ചെയ്തായിരിക്കും എന്ത് ചെയ്യുക ഇരിക്കുന്നത്. സ്റ്റാക്ക് സി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു,
60 ഡിഗ്രി അലൈൻ ചെയ്ത് അതായത് ഫസ്റ്റ് സ്റ്റാക്കിൽ നിന്നും 60 ഡിഗ്രി അലൈൻ ചെയ്തായിരിക്കും അതായത് റോട്ടർ ബോളിൻ്റെ ഒന്നാമത്തെ പോളിൽ നിന്നും 60 ഡിഗ്രി അലൈൻ ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത് സ്റ്റാക്ക് സി ഇരിക്കുന്നത് സോ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം വെൻ ഫേസ് വൈൻഡിങ് ഈസ് വൈൻഡിങ് ഓൺ സ്റ്റാക്ക് എ ഈസ് എനർജൈസ്ഡ് സ്റ്റാക്ക് എയിലുള്ള ഫേസ് വൈൻഡിങ് എനർജൈസ് ചെയ്യുമ്പോഴേക്കും ആൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വിൽ ബി ഫോംഡ് ഓൺ സ്റ്റേറ്റർ സ്റ്റേറ്ററിൽ എന്ത് ചെയ്യുന്നു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് അവിടെ ഫോം ചെയ്യുന്നു റോട്ടർ പോൾസ് വിൻ അലൈൻ ഇൻ ദ മിനിമം റിലക്റ്റൻസ് പാത്ത് അതായത് റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു മിനിമം റിലക്റ്റൻസ് പാത്തായ തീറ്റായിക്കുള്ള സീറോയിലേക്ക് എന്ത് ചെയ്യുന്നു അലൈൻ ചെയ്യുന്നു നൗ ദ ഫേസ് വൈൻഡിങ് ഓൺ സ്റ്റാക്ക് എ ഈസ് ഡി എനർജൈസ്ഡ് ആൻഡ് ഫേസ് വൈൻഡിങ് ഓൺ സ്റ്റാക്ക് ബി ഈസ് എനർജൈസ്ഡ് ഈ ഒരു അലൈൻമെൻറ്റ് അതായത് റോട്ടർ പോൾസിൻ്റെ അലൈൻമെൻറ്റിന് ശേഷം എന്ത് ചെയ്യുന്നു സ്റ്റാക്ക് എയിലുള്ള എനർജൈസിങ് വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റാക്ക് എയിനെ ഡി എനർജൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഫേസ് ബിയിനെ എനർജൈസ് ചെയ്യുന്നു ഫേസ് ബിയിനെ എനർജൈസ് ചെയ്യുന്നു അതായത് ഫേസ് ബിയിലുള്ള ഫേസ് വൈൻഡിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത് എനർജൈസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ആ ഫേസ് ബി എനർജൈസ് ചെയ്യുമ്പോഴേക്കും റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു 30 തീറ്റയ്ക്കുള്ളൊരു 30 ഡിഗ്രിയാണ് അവൻ്റെ ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു അലൈൻ ചെയ്യുന്നു അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യുന്നു റോട്ടർ പോൾസ് അലൈൻ ചെയ്യുന്നു ഇനി ഫേസ് വൈൻഡിങ്ങിലെ സ്റ്റാക്ക് ബിയിലുള്ള ഫേസ് വൈൻഡിങ്ങിലെ ഡി എനർജൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റാക്ക് സിയിലുള്ള വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എനർജൈസിങ് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു 30 ഡിഗ്രി കൂടെ എന്ത് ചെയ്യുന്നു അലൈൻ ചെയ്യുന്നു അതായത് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലേക്ക് എന്ത് ചെയ്യുന്നു അലൈൻ ചെയ്യുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമുക്കൊരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്കതിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഓരോ ഫേസ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന എന്ത് മാറുമ്പോഴേക്കും എനർജൈസിങ് മാറുമ്പോഴേക്കും ഒരു ഫേസിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം ആ റോട്ടർ പോൾസ് ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ആ ഫേസിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അടുത്ത ഫേസിലേക്ക് കൊടുക്കുന്നു അവിടെ അലൈൻമെൻറ്റ് നടക്കുന്നു ഫേസിൽ നിന്ന് എനർജൈസിങ് വിഡ്രോ ചെയ്യുന്നു വീണ്ടും അടുത്ത ഫേസിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടും നോക്കാം ഒന്ന് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറാണ് രണ്ടാമത്തെ ഇതായിട്ടുള്ള പെർമനൻറ്റ് സ്റ്റെപ്പർ മോട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല സിലബസിലില്ല സോ നമ്മൾ നേരെ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിലേക്ക് പോവുകയാണ് സോ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോഴേക്കും പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിൻ്റെയും അതുപോലെ തന്നെ വി ആർ സ്റ്റെപ്പർ മോട്ടറിൻ്റെയും അതായത് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൻ്റെയും ഫീച്ചേഴ്സ് ഒരേപോലെയുള്ള എന്താണ് ഒരു സ്റ്റെപ്പർ മോട്ടറാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ടല്ലോ കൺസിസ്റ്റ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ടു ഐഡൻറ്റിക്കൽ ഫെറോ മാഗ്നറ്റിക് സ്റ്റാക്സ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ ടു എൻഡ്സ് ഇതിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് മാത്രമല്ല രണ്ട് ഐഡൻറ്റിക്കൽ ഫെറോ മാഗ്നറ്റിക് സ്റ്റാക്സ് ഉണ്ട് അത് രണ്ട് എൻഡ്സിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഐഡൻറ്റിക്കൽ ഫെറോ മാഗ്നറ്റിക് സ്റ്റാക്സും ഇതിലുണ്ട് വൺ സ്റ്റാക്ക് കണ്ടെയ്ൻസ് നോർത്ത് പൊളാരിറ്റി ആൻഡ് അതർ വൺ കണ്ടെയ്ൻസ് സൗത്ത് പൊളാരിറ്റി ഒരു സ്റ്റാക്കിൽ നോർത്തും അതർ സ്റ്റാക്കിൽ രണ്ടാമത്തെ സ്റ്റാക്കിൽ എന്ത് ചെയ്യുന്നു സൗത്ത് പൊളാരിറ്റിയാണ് ഉള്ളത് ദ ടു സ്റ്റാക്സ് ഹാവ് ആൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൺ ഹാഫ് ഓഫ് ദി റോട്ടർ ടീത്ത് പിച്ച് അപ്പോൾ റോട്ടർ ടീത്ത് പിച്ചിൻ്റെ വൺ ഹാഫ് ആണ് എന്താണ് ടു സ്റ്റാക്സ് തമ്മിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സാലിയൻ പോൾ സ്റ്റേറ്ററാണ് വൈൻഡിങ്സ് ക്യാരി ചെയ്യുന്നത് ഇവിടെ സ്റ്റേറ്റർ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് സാലിയൻ പോൾ ടൈപ്പാണ് ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് ഫെറോ മാഗ്നറ്റ് സ്റ്റാക്സ് എന്ത് ചെയ്യുന്നു അത് അതിൻ്റെ ബോത്ത് എൻസിലായിട്ട് എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത് വെൻ ഫേസ് എ ഈസ് എനർജൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നോർത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ വൺ സൈഡ് ആൻഡ് സൗത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ ടു സൈഡ് നമ്മൾ ഈ പടം നോക്കുകയാണെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു ഫേസ് വൈൻഡിങ് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോഴേക്കും എ വൺ എന്ത് ചെയ്യുന്നു സൗത്ത് പോളായി നോർത്ത് പോളായിട്ടും എ ടു എന്ന് പറയുന്നത് സൗത്ത് പോളുമായിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റേറ്റർ മാറുന്നു സ്റ്റേറ്ററിൻ്റെ എ വണ്ണും എ ടു സൈഡ് എന്ത് ചെയ്യുന്നു നോർത്ത് പോള് സൗത്ത് പോളായിട്ട് മാറുന്നു നോർത്ത് പോൾ അറ്റ് എ വൺ സൈഡ് അട്രാക്ട്സ് ദ സൗത്ത് പോൾ ആൻഡ് ഓഫ് ഓഫ് ദ റോട്ടർ ആൻഡ് ദ സൗത്ത് പോൾ അറ്റ് എ ടു സൈഡ്സ് അട്രാക്ട്സ് ദ നോർത്ത് പോൾ ഫ്രണ്ട് ആൻഡ് ഓഫ് ദ റോട്ടർ അപ്പോൾ എന്ത് ചെയ്യുന്നു നോർത്ത് പോളായിട്ടുള്ള എ വൺ എന്ത് ചെയ്യുന്നു സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യുന്നു സൗത്ത് പോളായിട്ടുള്ള എ ടു എന്ത് ചെയ്യുന്നു നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യുന്നു തീറ്റ ഈക്വൽ ടു സീറോ ആണ് അതായത് വേരിയബിൾ റിലക്റ്റൻസ് പാത്ത് ഏറ്റവും കുറവായിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു സീറോ ആണ് അങ്ങോട്ട് അലൈൻ ചെയ്യുന്നു നൗ ദ ഫേസ് വൈൻഡിങ് എ ഈസ് ഡി എനർജൈസ്ഡ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു
അലൈൻമെൻറ്റ് മാറുന്നു. റോട്ടറിൻ്റെ അലൈൻമെൻറ്റ്, റോട്ടർ പോൾസിൻ്റെ അലൈൻമെൻറ്റ് ലോവസ്റ്റ് റിലക്റ്റൻസ് പാത്തായിട്ടുള്ള തീറ്റ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പാത്തിലേക്ക് അലൈൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഫേസ് വൈൻഡിങ് എയിലേക്കുള്ള എനർജൈസിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡി എനർജൈസ് ചെയ്യുന്നു. ഫേസ് എ, ഫേസ് വൈൻഡിങ് എ എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എനർജൈസ് ചെയ്യുന്നു. ദ ഫേസ് വൈൻഡിങ് ബി ഈസ് എനർജൈസ്ഡ് സച്ച് ദാറ്റ് എൻ നോർത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് ദ ബി വൺ സൈഡ് ആൻഡ് സൗത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് ദ ബി ടു സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ എനർജൈസിങ് നമ്മൾ എന്തിന് കൊടുക്കുന്നു, ഫേസ് വൈൻഡിങ് ബിക്ക് കൊടുക്കുന്നു. അത് അപ്പോൾ സ്റ്റേറ്ററിൻ്റെ ബി വൺ സൈഡിന് നോർത്ത് പോളും ബി ടു സൈഡിന് സൗത്ത് പോളും വരുന്നു. ഈ എനർജൈസിങ് കൊടുക്കുമ്പോഴേക്കും അവിടെ ഫോം ചെയ്യുന്നു സൗത്ത് പോളും, സൗത്ത് പോൾ അറ്റ് ബി ടു ആൻഡ് നോർത്ത് പോൾ അറ്റ് ബി വൺ, അവിടെ അങ്ങനെ ഫോം ചെയ്യുകയാണ്. സൗത്ത് പോൾ അറ്റ് ബി ടു അട്രാക്ട്സ് നോർത്ത് പോൾ ഓഫ് ഫ്രണ്ട് എൻഡ് ഓഫ് ദ റോട്ടർ. റോട്ടറിൻ്റെ ഫ്രണ്ട് എൻഡിലുള്ള ബി നോർത്ത് പോളിനെ എന്ത് ചെയ്യുന്നു, സൗത്ത് പോളായിട്ടുള്ള ബി ടു അട്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബി വൺ എന്ന് പറഞ്ഞ നോർത്ത് പോൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് എൻഡിലുള്ള ഫാർ എൻഡിലുള്ള, അതായത് ഫാർ എൻഡിലുള്ള റോട്ടറിൻ്റെ ഫാർ എൻഡിലുള്ള സൗത്ത് പോളിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. ദസ് ദ റോട്ടർ റൊട്ടേറ്റ്സ് 30 degrees ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, 30 degrees എന്ന് പറയുന്ന ആ ഒരു ആംഗിളിലേക്ക്, അല്ലെങ്കിൽ ആ ആംഗിളിലേക്ക് എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റോട്ടർ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ആ ഒരു അതിൻ്റെ ഒരു ഡയഗ്രാം കാണിക്കുക എന്ന് വെച്ച് കാണിച്ചിരിക്കുന്നത്. ബി എനർജൈസ് ചെയ്യുമ്പോഴേക്കും ബി വണ്ണ് ബി ടു എന്ന് പറയുന്ന സൈഡിലേക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഫോം ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു, 30 degrees അലൈൻ ചെയ്ത് ക്ലോക്ക് വൈസ് ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നു. ഇനി ഫേസ് ബി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എനർജൈസ് ചെയ്യുന്നു. ഫേസ് സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സോറി, ഫേസ് എ ഒന്നുകൂടെ നമ്മൾ എനർജൈസ് ചെയ്യുകയാണ്. എനർജൈസ് ചെയ്യുമ്പോഴേക്കും സൗത്ത് പോൾ എന്ത് ചെയ്യുന്നു, എ വണ്ണിൽ ഫോം ചെയ്യുന്നു. നോർത്ത് പോൾ എന്ന് പറയുന്നത് എ ടുവിലേക്ക് ഫോം ചെയ്യുന്നു. അപ്പോൾ നോർത്ത് പോൾ എന്ന് പറയുന്നത് എ ടു സൈഡിലാണ്. എ ടു എന്ന് പറയുന്ന നോർത്ത് പോൾ എന്ത് ചെയ്യുന്നു, സൗത്ത് പോൾ അറ്റ് ഫാർ എൻഡ് അതിനെ അട്രാക്ട് ചെയ്യുന്നു. ഫാർ എൻഡിലേക്കുള്ള റോട്ടറിൻ്റെ ഫാർ എൻഡിലുള്ള സൗത്ത് പോളിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, എ വണ്ണിലുള്ള സൗത്ത് പോൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് എൻഡിലുള്ള റോട്ടറിൻ്റെ ഫ്രണ്ട് എൻഡിലുള്ള നോർത്ത് പോളിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. ദസ് ദ റോട്ടർ റൊട്ടേറ്റ്സ് 30 degrees ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഒരു 30 degrees കൂടെ എന്ത് ചെയ്യുന്നു, ആ റോട്ടറിനെ റൊട്ടേഷൻ മൂവ്മെൻറ്റ് കൈവരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, തീറ്റ ഈസ് ഈക്വൽ ടു 60 degrees ആവുന്നു. അതാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേസ് എ എനർജൈസ് ചെയ്യുന്നു. അപ്പോഴെന്ത് ചെയ്യുന്നു, തീറ്റ ഈക്വൽ ടു സീറോ ആണ്. അത് അലൈൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു സീറോ ആണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എയിലുള്ള എനർജൈസിങ് നമ്മൾ ഡി എൻ എ എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഫേസ് വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എനർജൈസ് ചെയ്യുന്നു. അതിനുശേഷം ഫേസ് ബിയിലേക്ക് കൊടുക്കുന്നു. ഫേസ് ബിയിലേക്ക് കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അവിടെയും അട്രാക്ഷൻ റിപ്പൾഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു, തീറ്റ ഈസ് ഈക്വൽ ടു 30 degrees, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 30 degrees മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, റോട്ടറിന് കിട്ടുന്നു. വീണ്ടും നമ്മൾ എയിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. എ വൺ എന്ന് പറയുന്നത് സൗത്ത് പോളും എ ടു എന്ന് പറയുന്നത് നോർത്ത് പോളും ആവുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അട്രാക്ട് ചെയ്യുമ്പോഴേക്കും അത് ഒന്നുകൂടെ 30 degrees ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇനി ബിയിലേക്ക് എനർജൈസിങ് കൊടുക്കുമ്പോഴേക്കും ബി വൺ എന്ന് പറയുന്ന സൗത്ത് പോളും ബി ടു എന്ന് പറയുന്നത് എന്തായിരിക്കും, നോർത്ത് പോളും ആയിരിക്കും. ബി വൺ എന്ന് പറയുന്നത് ഫാർ എൻഡിലുള്ള സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. ബി വൺ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിലുള്ള നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. ബി ടു എന്ന് പറയുന്നത് ഫാർ എൻഡിലുള്ള സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, തീറ്റ 90 degrees ആവുന്നു. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ആ ഒരു റോട്ടർ പോൾസ് എന്ത് ചെയ്യുന്നു, ഒരു 30 degrees കൂടെ അലൈൻ ചെയ്യുന്നു. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 degrees ആവും. അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് ഇങ്ങനെയാണ് എന്നുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെപ്പ് ആംഗിൾ എന്താണെന്നാണ്. സ്റ്റെപ്പ് ആംഗിൾ, ഇപ്പോൾ നമ്മൾ ആദ്യമേ ഈ റോട്ടറിൻ്റെ എന്താണ് സ്റ്റെപ്പർ മോട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ഡിസ്ക്രീറ്റ് ആംഗിൾ മൂവ്മെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആംഗിൾ അനുസരിച്ചാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത് തോന്നുന്നു, സ്റ്റെപ്പ് ആംഗിൾ. അപ്പോൾ സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ റോട്ടർ ഓഫ് എ സ്റ്റെപ്പർ മോട്ടർ മൂവ്സ് വെൻ വൺ കമാൻഡ് പൾസ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ സ്റ്റേറ്റർ. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്, ആ റോട്ടറിലെ ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ റോട്ടറിലേക്ക് ഒരു കമാൻഡ് പൾസ് റിസീവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഇൻപുട്ടിലേക്ക്, അതായത് സ്റ്റേറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് അതിൻ്റെ ഒരു കമാൻഡ് പൾസ് റിസീവ് ചെയ്യുമ്പോഴേക്കും അത് അതിൻ്റെ റോട്ടർ ഒരു ആംഗിള് എന്ത് ചെയ്യും,
മൂവ് ചെയ്യും, ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. ആ ആംഗിളിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ആംഗിളിനെ ബീറ്റ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്ന ബീറ്റ കൊണ്ടാണ് ദി ബീറ്റ ഈസ് ഈക്വൾ ടു എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു എൻ ആർ ഇൻറ്റു 360. എൻ എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസും എൻ ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോട്ടർ പോൾസുമാണ്. സിങ്ക്രണസ് സ്പീഡല്ല, എൻ എസ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡല്ല, നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസും നമ്പർ ഓഫ് റോട്ടർ പോൾസുമാണ് എൻ എസ് എൻ ആർ എന്ന് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിന് വേറൊരു എന്തുണ്ട് ഇക്വേഷൻ കൂടെ ഉണ്ട്, ബീറ്റ ഈസ് ഈക്വൽ ടു 360 ബൈ എം ഇൻറ്റു എൻ ആർ. എം ഇൻറ്റു എൻ ആർ അതായത് എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റർ ഫേസസ് ആണ് എം എം എന്ന് പറയുന്നത്. സോ ഇതിന് രണ്ട് ഇക്വേഷനാണുള്ളത് സ്റ്റെപ്പ് ആംഗിളിന്. ഓക്കേ.